മിന്നുസേ, നമുക്ക് ഇന്നൊരു ചലഞ്ച് വീഡിയോ ചെയ്താലോ? ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് മിന്നുസിന് തരും. മിന്നുസിന് കണ്ണ് കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് എന്താണെന്ന് കഴിച്ചിട്ട് പറയണം. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം കഴിച്ചിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ്, കുറച്ച് നെസ്റ്റ് ഫീൽ ഉള്ള ചോക്ലേറ്റ്. അപ്പം ഞാൻ പോയി ചോക്ലേറ്റ് എടുത്തിട്ട് വരാം. മിന്നുസിന്റെ കണ്ണ് കെട്ടാനുള്ള ഷോൾ എടുത്തിട്ട് വരാം. ഒന്നും കാണുന്നില്ലല്ലോ. ഒന്നും കാണുന്നില്ല. എങ്കിൽ ദേ ആദ്യത്തെ മുട്ടായി ദേ വരുന്നു. ഇതെനിക്കറിയാം, തേൻമുട്ടായി. ഓക്കേ, നമുക്ക് അടുത്ത മുട്ടായിലേക്ക് പോകാം. കൊള്ളാട്ടോ, ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ, അത് കഴിച്ചു കഴിഞ്ഞോ അടുത്ത മുട്ടായി വരുന്നു. മണപ്പിക്കാവോ? ഉണപ്പിക്ക. മറ്റേ മുട്ടായി, നാരങ്ങ മുട്ടായി. കറക്റ്റ്. അപ്പൊ അടുത്ത മുട്ടായി ദേ വരുന്നു, ദേ വരുന്നു. കൽക്കണ്ട. അല്ല, കഴിച്ചു നോക്ക്. കഴിച്ചില്ലല്ലേ. ആ ഇഞ്ചി, ഇഞ്ചി മുട്ടായി. ആ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അടുത്ത മുട്ടായി ദേ വരുന്നു, ദേ വരുന്നു, ദേ വരുന്നു. എന്താന്ന് മനസ്സിലായോ? ആ ഇത് ഗ്യാസ് മുട്ടായി. ഇപ്പോഴാ അതിന്റെ ഗ്യാസ് വന്നത്. ഗ്യാസ് മുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാ. കൊളങ്ങള കട്ടിയുള്ള ഗ്യാസ് മുട്ടായി. പണ്ട് 25 വയസ്സായിരുന്നു. അടുത്ത ചോക്ലേറ്റ് ദേ ഇതാണ്. അപ്പൊ അത് ദേ വരുന്നുണ്ട്, ദേ വരുന്നു, ദേ വരുന്നു, ദേ വരുന്നു. ഇതെന്താ? കഴിക്കേ. ഒരു പുളിയുള്ള എന്താ? കിട്ടിയോ? മനസ്സിലാവുന്നില്ല, പുളി പോലെ എന്തോ. അത് മാംഗോ മുട്ടായി, മാംഗോ ബൈറ്റ്. മാംഗോ ബൈറ്റിന് പുളിയാന്നോ? മഞ്ഞ കളറിലെയാന്നോ അത്? മഞ്ഞ കളറിലെ. ഇതിനൊരു പുളി. ആ ആ മനസ്സിലാവുന്നില്ല. ആ പോട്ടെ പോട്ടെ, അടുത്ത തരാം, അടുത്ത തരാം. അയ്യോ തോറ്റ്. ഇപ്പൊ അടുത്ത മുട്ട ഇതേണ്ട ഇതാണ്. ഇതിപ്പോ തരാവേ. ഇപ്പൊ അടുത്ത മുട്ടായി ദേണ്ട വരുന്നു, ദേ വരുന്നു, ദേ വരുന്നു, ദേ വരുന്നു, ദേ വരുന്നു. ആ പച്ച മാംഗോ ബൈറ്റ്. കറക്റ്റ്. നിങ്ങൾ അങ്ങനെ പറയുന്നത് പച്ച മാംഗോ ബൈറ്റ്. പച്ച മാങ്ങ അതേ രുചി. അടുത്തത് വരട്ടെ. അടുത്തത്, അപ്പൊ അടുത്തത് ദേ വരുന്നു. മേലോട്ട് മേലോട്ട്. ആ ഇത് നമുക്ക് തൊടുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ, കപ്പലിന്റെ മിഠായി. കറക്റ്റ്. അടുത്ത മുട്ടായി മിനുസ് കണ്ടുപിടിക്കും എന്തായാലും. അത്ര സിമ്പിളായിട്ടൊരു മുട്ടായാണ്, പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മുട്ടായിയാണ്. എല്ലാവരും ഇത് ഒരുപാട് കൊച്ചിലെ കഴിച്ചിട്ടുള്ളൊരു മുട്ടായിയാണ്.
ഇതിപ്പോ തരാവേ ഒരു മിനിറ്റ്. ഞാൻ പറയട്ടെ, കമ്പുമുട്ടായി. അല്ല അല്ല അല്ല, ഞാൻ ഇപ്പൊ തരാത്. ഓക്കെ, ഇപ്പൊ ദേ മുട്ടായി, ദേ വരുന്നു, ദേ വരുന്നു, ദേ ദേ ദേ, തൊടുമ്പോ തന്നെ അറിയാൻ പറ്റും. സ്മെല്ല് അടിക്കുമ്പോ എന്തായാലും ഇത് പിടിക്കും. എന്തോ ബബിൾക്കം പോലത്തെ സാധനം, കഴിച്ചു നോക്കിട്ട് പറ. നല്ല മണമാണ് ബബിൾക്കം. ആയി, ഇതിലെ നടുക്ക് ഒരു ഇതുള്ളയാന്നോ. കഴിച്ചു നോക്ക്, കഴിച്ചു നോക്ക്. ബബിൾക്കത്തിന്റെ വാട്ടർമെലന്റെ ഈ നടുക്ക് ഇങ്ങനെ ഒരു ചുമന്ന ഇതുള്ളതല്ലേ, കറക്റ്റ് കറക്റ്റ്. മഞ്ഞക്കകത്ത് ചുമന്ന ഇതുള്ളത്. മഞ്ഞ അല്ലത് പച്ചയാ. ആ പച്ചയായിരുന്നു, സോറി. കൊറേ നാളായില്ലേ കഴിച്ചിട്ട്. ഞങ്ങളാണെങ്കി ഈ ഈ റെഡ് സാധനം ഇങ്ങനെ ഇളക്കിയിട്ട് അതാദ്യം തിന്നുമായിരുന്നു കണ്ട് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഈ മഞ്ഞ സാധനം, മഞ്ഞയാണോ പച്ച? പച്ച പച്ച പച്ച. പണ്ട് ഇത് മഞ്ഞയായിരുന്നു തോന്നുന്നു. സാധനം ഞങ്ങളൊക്കെ അത് ആദ്യം ഇളക്കും, ആ ജെല്ലി പോലിരിക്കുന്നെ, എന്നിട്ടേ ഇതിനുള്ളൂ. അപ്പൊ നമ്മുടെ ചാലഞ്ച് എല്ലാം തീർന്നിരിക്കുകയാണ്, പിന്നെ സക്സസായിട്ട് വിജയിച്ചിരിക്കുകയാണ്. ഇനി കണ്ണഴിക്ക. അപ്പൊ അതിന് സമ്മാനം ഒന്നുമില്ലേ? സമ്മാനം മിനുസിന് ഈ ചോക്ലേറ്റ് എല്ലാം മിനുസിന് തരും, ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ആ ഓക്കെ, താങ്ക് യു. ഇനി കണ്ണഴിച്ചോ. താങ്ക് യു. പ്രതീക്ഷിക്കാതെ കുറെ മിഠായി കിട്ടി. അപ്പൊ താങ്ക് യു. കുറെ നാള് കൂടി നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറെ ചോക്ലേറ്റ്സ് കഴിക്കാൻ പറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഏത് ചോക്ലേറ്റാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? നിങ്ങൾ ഏതാണ് കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ളത് കൂടുതലും എന്നൊന്ന് കമന്റ് ചെയ്തേക്കോ. അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.